ക്യാമ്പിൽ വെടിക്കെട്ട് പോലെ ഇന്നലെ എത്തിയതാണ് വിജയ് ചിത്രം ലിയോയുടെ ട്രെയിലർ. പുറത്തിറങ്ങി ഒരു മണിക്കൂർ പോലും കാക്കാതെ ട്രെയിലർ ട്രെൻഡിങ്ങിലെത്തി. വിജയ്, ലോകേഷ്, അനുരുദ്ധ് കോംബോ ബ്ലഡി സ്വീറ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് സംശയമില്ല. ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ നിന്ന് തന്നെ പല കഥകൾ മെനഞ്ഞവർ ദാ ഇപ്പോൾ ട്രെയിലർ പുറത്തായതോടെ വീണ്ടും ലിയോ സ്റ്റോറികൾക്ക് പിന്നാലെയാണ്. ചിത്രം ഉണ്ടാക്കാൻ പോകുന്ന ആവേശം എത്രത്തോളം ഉണ്ടെന്ന് ചെന്നൈയിലെ രോഹിണി തിയേറ്റർ കണ്ടാൽ മനസ്സിലാകും. പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായിരുന്നു അവിടെ. ആരാധകരുടെ അതിരുവിട്ട ആവേശവും മാന്യമല്ലാത്ത പെരുമാറ്റവും മൂലം തിയേറ്റർ ഉടമയ്ക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. സീറ്റുകളിൽ കയറി നിൽക്കുന്നതും സീറ്റുകൾക്ക് മുകളിലൂടെ നടക്കുന്നതും ഇളകി വീണ ചെയറുകളുമെല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇപ്പോൾ സജീവമാണ്. ലിയോ ട്രെയിലർ പ്രദർശിപ്പിക്കുന്ന വിവരം നേരത്തെ തിയേറ്ററിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രചരിച്ചിരുന്നു. ഇതുകൊണ്ടാണ് ആരാധകർ വലിയ തോതിൽ തിയേറ്ററിലേക്ക് എത്തിയത്. ട്രെയിലറിനിതാണെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ എന്താകും അവസ്ഥയെന്നാണ് തിയേറ്റർ ഉടമകൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്തായാലും മാസ്റ്ററിന് ശേഷം വിജയും ലോക്കിയും ഒന്നിക്കുമ്പോൾ അതൊരു ചരിത്രം സൃഷ്ടിക്കാൻ തന്നെയാകുമെന്നതിൽ സംശയമില്ല. ഇനി ട്രെയിലറിലേക്ക് വീണ്ടും വന്നാൽ ആരാധകരുടെ ഏറ്റവും വലിയ ആകാംക്ഷ വിജയ് ഡബിൾ റോളിലാണോ എത്തുക എന്നതാണ്. ട്രെയിലറിലെ ചില ഡയലോഗുകൾ ആ സൂചനയാണ് നൽകുന്നതും. ഭാര്യയും കുഞ്ഞുമായി കുടുംബസ്ഥനായി കഴിയുന്ന സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കുള്ള ഒരച്ഛൻ ലുക്കാണ് ഒരു വശത്തെങ്കിൽ പ്രതികാര കനലെരിയുന്ന ഒരു യുവാവാണ് മറ്റൊരു വശത്ത്. എന്നാൽ വിജയുടെ പഴയ കാലമാകും ഈ ലുക്കിന് പിന്നിലെന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്താണ് ലോക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സസ്പെൻസ് എന്ന ഇപ്പോഴും മനക്കണക്ക് കൂട്ടുകയാണ് ആരാധകർ. ആരെയും പിടിച്ചിരുത്തുന്ന വിജയുടെ ഫൈറ്റ് സീനുകളാണ് മറ്റൊരു ഹൈലൈറ്റ്. ഒപ്പം ആക്ഷൻ കിങ് അർജുനും സഞ്ജയ് ദത്തും തൃശയും ഒന്നിക്കുമ്പോൾ പൂരം പൊടി പൂരമാകുമെന്ന ഉറപ്പ്. ലിയോ ദാസായി വിജയ്, ആന്റണി ദാസ്, ഹരോഡ് ദാസായി സഞ്ജയ് ദത്തും അർജുനും. പേരിൽ തന്നെയുള്ള ഈ സാമ്യവും ആരാധകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ട്രെയിലറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടക്കം ഏറെ പ്രശംസ നേടുന്നുണ്ട്. മാത്യു തോമസിന്റെ എൻട്രിയും മലയാളി ആരാധകർ ആവേശത്തോടെയാണ് എതിരേറ്റത്. ട്രെയിലർ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റെക്കോർഡുകൾ ഭേദിച്ച ഇപ്പോഴും മുന്നേറ്റം തുടരുകയാണ്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന ചിത്രമാണോ ലിയോ എന്ന ലോകേഷോ സിനിമയുടെ മറ്റണിയറ പ്രവർത്തകരോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. 2019 പുറത്തിറങ്ങിയ കൈദിയും 2022 പുറത്തിറങ്ങിയ വിക്രവുമാണ് ഇതിനു മുൻപിറങ്ങിയ LCU ചിത്രങ്ങൾ. തന്റെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി 10 സിനിമകൾ ചേർത്ത ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ലക്ഷ്യമെന്ന ലോകേഷിന്റെ പ്രഖ്യാപനം വന്നതുമുതൽ ആരാധകർ ത്രില്ലിലായിരുന്നു. ലിയോ കൂടി ഈ പട്ടികയിലേക്ക് എത്തിയാൽ വരുന്ന LCU ചിത്രങ്ങൾ കാണാനുള്ള ആരാധകരുടെ ആകാംക്ഷ ഇനിയും വർദ്ധിക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട. കൈദി, വിക്രം സിനിമകളുമായി ബന്ധപ്പെടുത്തി ലിയോ ട്രെയിലറിനെ വിലയിരുത്തുന്നവരും ഇപ്പോൾ ധാരാളമുണ്ട്. പക്ഷേ ആരാധകരുടെ ഈ തിയറികളെല്ലാം ശരിയാകുമോ എന്നറിയാൻ 19 വരെ നമുക്ക് കാത്തിരിക്കാം.